ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും റിയാസ് വീട്ടിലേക്ക് സ്വാഗതം. ഗർഭസ്ഥ ശിശുവിൻ്റെ ചലനം എന്ന് പറയുന്നത് തന്നെ എല്ലാ അമ്മമാരും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. എപ്പോഴായിരിക്കും കുഞ്ഞനങ്ങുക? എത്ര വട്ടമാണ് ഒരു ദിവസം കുഞ്ഞനങ്ങേണ്ടത്? കുഞ്ഞിൻ്റെ അനക്കം കമ്മിയായാൽ എന്തായിരിക്കും? അനക്കം കൂടിയാൽ എന്തായിരിക്കും പ്രശ്നമെന്നിങ്ങനെ പല സംശയങ്ങളും ഗർഭിണികൾക്കുണ്ടായിരിക്കും. അവയെക്കുറിച്ച് നമുക്ക് നോക്കാം. അതിന് മുന്നെയായി, എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നത് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ആ തൊട്ട് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താലാണ് ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. ഗർഭകാലത്ത് കുഞ്ഞിൻ്റെ ആരോഗ്യം ഉറപ്പുവരുത്തുന്ന പല കാര്യങ്ങളുമുണ്ട്. ഇതിലൊന്നാണ് കുഞ്ഞിൻ്റെ ചലനം. വയറ്റിലെ കുഞ്ഞിൻ്റെ ചലനത്തിലൂടെ കുഞ്ഞിൻ്റെ ആരോഗ്യം ഉറപ്പിക്കുന്നതിന് മറ്റു ടെസ്റ്റുകളൊന്നും കൂടാതെ ചെയ്യുന്ന ഒരു വഴിയാണ്. പൊതുവെ കുഞ്ഞിൻ്റെ അനക്കം കുഞ്ഞിൻ്റെ ചവിട്ട് എന്നൊക്കെ പറയും. കുഞ്ഞിൻ്റെ ചലനം കുഞ്ഞിൻ്റെ ആരോഗ്യം ഉറപ്പുവരുത്തുന്ന ഒന്നാണ്. ആദ്യ ഗർഭമാണെങ്കിൽ 5-ാം മാസത്തിലൊക്കെ ആയിരിക്കും കുഞ്ഞിൻ്റെ ചലനങ്ങൾ ഗർഭിണികൾക്ക് തിരിച്ചറിയാൻ സാധിക്കുക. ആദ്യ പ്രസവമല്ലെങ്കിൽ ഇതിന് മുൻപേ തിരിച്ചറിയാൻ സാധിക്കും. 2 മണിക്കൂറിൽ കുഞ്ഞിൻ്റെ ചലനം 10 തവണ അനുഭവപ്പെടണം എന്നതാണ് പൊതുവെയുള്ള കണക്ക്. 16-24 ആഴ്ചകളിലാണ് യഥാർത്ഥത്തിൽ ചലനം തിരിച്ചറിയാൻ സാധിക്കുക. ഇത് തീരെ കുറവാണ്. ഗ്യാസ് പോലുള്ള ഒരു തോന്നൽ, അതായിരിക്കും പലർക്കും തോന്നുക. എന്നാൽ അപൂർവം സ്ത്രീകളിൽ 13-15 ആഴ്ചകളിൽ തന്നെ ചെറുതായി ചലനം അനുഭവപ്പെടും. 24-28 ആഴ്ചകളിൽ കുഞ്ഞിൻ്റെ ചലനം വ്യക്തമായി അനുഭവപ്പെടും. 29-31 ആഴ്ചകളിൽ പുറമേ നിന്നും നോക്കിയാൽ പോലും വയറ്റിലെ കുഞ്ഞിൻ്റെ ചലനം കാണാനും കൈവച്ചാൽ അനുഭവിക്കാനും സാധിക്കും. കുഞ്ഞിൻ്റെ കാൽപാദവും കൈമുട്ടും കാൽമുട്ടുമെല്ലാം ചിലപ്പോൾ വ്യക്തമായി പുറമേ നിന്നും അറിയാനാകും. 36 ആഴ്ചയാകുമ്പോൾ തല കീഴോട്ടായി പ്രസവത്തിന് തയ്യാറാകുന്ന പൊസിഷനിൽ കുഞ്ഞു വരും. ഈ സമയത്ത് കൈകാലുകൾ തിരിച്ചറിയാനാകും. ഈ സമയത്ത് കൂടുതൽ ചലിക്കാൻ കുഞ്ഞിന് കഴിയാതാകും. വാരലിന് സമീപത്തായിരിക്കും കുഞ്ഞിൻ്റെ ചലനം കൂടുതലും അനുഭവപ്പെടുക. ചിലപ്പോൾ പെട്ടെന്ന് കുഞ്ഞിൻ്റെ ചലനം നിലയ്ക്കുന്നതായി തോന്നിയേക്കാം. ഇത്തരം സാഹചര്യങ്ങളിൽ ശ്രദ്ധ വേണം. സാധാരണഗതിയിൽ പ്രസവത്തിനോടടുക്കുമ്പോൾ അനക്കം കുറയുന്നതായി തോന്നാം. ഇത് സ്വാഭാവികമാണ്. കുഞ്ഞ് ചലിക്കുന്നുവെങ്കിലും വലിപ്പം വർദ്ധിക്കുന്നത് കൊണ്ട് കൂടുതൽ ഇളകുവാനുള്ള സ്ഥലം യൂട്രസിൽ കുറയുന്നു. ഇതാണ് പ്രസവത്തോടടുക്കുമ്പോൾ കുഞ്ഞ് ചലിക്കുന്നുവെങ്കിലും അമ്മയ്ക്കിത് അനുഭവിച്ചറിയാൻ കഴിയാതെ വരുന്നത്. നല്ല രീതിയിൽ ചലനം അനുഭവപ്പെട്ട് പെട്ടെന്ന് തന്നെ ചലനം നിലയ്ക്കുകയോ കുറയുകയോ ചെയ്യുകയാണെങ്കിൽ ശ്രദ്ധ വേണം. ഇത് കുഞ്ഞിൻ്റെ ആരോഗ്യസ്ഥിതി അത്ര നല്ലതല്ല എന്നാണ് സൂചിപ്പിക്കുന്നത്. പ്രത്യേകിച്ചും ഇതിനൊപ്പം ബ്ലീഡിംഗ് കൂടിയുണ്ടെങ്കിൽ പ്ലാസൻ്റ അഥവാ മറുപുള്ള വേർപെടുന്ന അവസ്ഥയാകാം ഇത്. പ്ലാസൻ്റയുടെ ചെറിയ ഭാഗം വേർപെടുന്നതോ മുഴുവനായി വേർപെടുന്നതോ ആകാം. സാധാരണ പ്രസവത്തിന് ഇത് സംഭവിക്കും. എന്നാൽ ഇതല്ലാതെയും ഇത് സംഭവിച്ചാൽ കുഞ്ഞിന് ആവശ്യമായ പോഷകങ്ങൾ ലഭിക്കാതെ വരുന്നു എന്നതാണ് സൂചിപ്പിക്കുന്നത്. കുഞ്ഞിൻ്റെ ചലനം ഇല്ലാതിരിക്കുകയും അമ്മയ്ക്ക് അസ്വസ്ഥത തോന്നുകയും ചെയ്യുകയാണെങ്കിൽ അമ്നിയോട്ടിക് ഫ്ലൂയിഡ് സംബന്ധമായ പ്രശ്നമാകാം. യൂട്രസ് ആവരണങ്ങൾ പെട്ടെന്നത് കാരണമാകും. അണുബാധ, അപകടങ്ങൾ എന്നിവ കൊണ്ടെല്ലാം ഇത്തരം പ്രശ്നങ്ങൾ സംഭവിക്കാം. പ്രത്യേകിച്ച് 37 ആഴ്ചകൾക്ക് മുൻപായി ഭയപ്പെടേണ്ട സാഹചര്യത്തിലല്ലാതെയും ചിലപ്പോൾ കുഞ്ഞ് ചലനം കുറയാറുണ്ട്. കുഞ്ഞുറങ്ങുന്ന സമയത്ത് പ്രസവം അടുക്കുമ്പോൾ ഒഴിഞ്ഞ വയറിൽ, അതായത് ഭക്ഷണമൊന്നും കഴിക്കാത്ത സമയത്തും ചിലപ്പോൾ കുഞ്ഞിൻ്റെ ചലനങ്ങൾ കുറയും. താങ്ക് യു ഫോർ വാച്ചിങ്. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ എല്ലാവർക്കും ഉപകാരപ്പെടുന്നൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതാണ്.